നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സർപ്പക്ഷേത്രത്തിൽ കലൂർ പേരമംഗലം ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ നിത്യപൂജ ആരംഭിച്ചത് നിങ്ങളെ അറിയിക്കുകയുണ്ടായിരുന്നു അതേപോലെ നിത്യം തളിച്ചു കൊടുക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് നിത്യം തളിച്ചു കൊടുക്കുന്നതിന് ഒരു പാർട്ടിയാണെങ്കിൽ പോലും ദക്ഷിണ ഭഗവാന് സമർപ്പിച്ച് അവർക്ക് വേണ്ടി തളിച്ചു കൊടുക്കുമ്പോൾ പതിനായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇതുതന്നെ സ്വയംഭൂവായ ഭഗവാനെ അവിടെ പ്രതിഷ്ഠ നടത്തി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് മുമ്പ് പൂജാ പരിഹാരം ചെയ്ത ഒരു യുവാവ് മലപ്പുറത്തുള്ളൊരു യുവാവ് അദ്ദേഹത്തിന് ഈ തളിച്ചുകൊടുക്കൽ പൂജ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ അന്ന് നമ്മളദ്ദേഹത്തിൻ്റെ ഇന്ന് ചാർജ് ചെയ്തത് മുപ്പതിനായിരം രൂപയാണ് അപ്പം നിങ്ങളറിയുക നമ്മളിവിടെ കാലാനുസൃതമായിട്ട് എല്ലാത്തിനും റേറ്റ് കൂടിയപ്പോൾ ദേവപൂജകൾക്ക് റേറ്റ് കുറച്ചാണ് വരുന്നത് പക്ഷേ നമ്മുടെ ഹൈന്ദവ സമൂഹം പൂജ എന്താണ് എന്തിനാണ് ഇതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത് ഇതേ വരേക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വലിയ സമൂഹമാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് അതിൻ്റെ കാരണം ഇവിടെ പൂജാ പരിഹാരങ്ങൾ ചെയ്തിരുന്നവരും ഹൈത്തവും അനാചാരവും വളർത്തിയവരും കുലം തിരിച്ച് ജോലി നിശ്ചയിച്ചവരും അതിനേക്കാൾ ഉപരിയായി നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന നവോത്ഥാന ദൈവത്തിനും വലിയ പങ്കുണ്ട് അതുകൊണ്ടറിയുക നമുക്കിവിടെ എത്ര നിവൃത്തിയില്ലാത്തൊരാൾക്കാണെങ്കിലും കലൂർ പേരമംഗലം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്ക് നിത്യവും ഒരു രൂപയെങ്കിലും വെച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ഒരു രൂപ എന്നാൽ ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഭഗവാനെ ഞങ്ങൾക്കൊരു നിവൃത്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് ആ നാണയം എപ്പോഴെങ്കിലും നിങ്ങൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുക അതുകൂടാതെ അത്ര നിവൃത്തിയില്ലാത്തൊരു പാർട്ടിയാണെങ്കിൽ കുടുംബത്തിൽ ഒരാളുടെയെങ്കിലും പേരിൽ അത് ഗൃഹനാഥൻ്റെ പേരിൽ തന്നെ ഒരു നൂറും പാലും നടത്തുകയും ചെയ്ത് അതിൻ്റെ പ്രസാദവും വാങ്ങി നിങ്ങളുടെ ഭവനത്തിൽ സ്ഥലത്തിൻ്റെ നാല് മൂലയിലും അതേപോലെ വീടിൻ്റെ നാല് മൂലയിലും ആ പ്രസാദം കൂടി അവിടെ സമർപ്പിച്ച് ഭഗവാൻ രക്ഷപ്പെടുത്തണം അത്ര കണ്ട ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് വലിയ വലിയ മാറ്റങ്ങൾ യാതൊരു തർക്കവുമില്ല നമുക്ക് നൂറല്ല പതിനായിരം ശതമാനം വിശ്വാസമാണ് നമ്മുടെ സ്വയംഭൂവായ ഭഗവാന് ഇതുതന്നെ നമ്മൾ പ്രോഗ്രാമിൽ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത അത്ര തീവ്രതയിലുള്ള ദേവതാ ചൈതന്യം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വിദ്വാൻ കമൻ്റ് ഇടുകയുണ്ടായിരുന്നു കേരളത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിലെ എന്നിട്ടെന്താണ് പൊങ്ങിച്ച മടിച്ചത് അവരെ താഴ്ത്തിക്കെട്ടിയത് നിങ്ങളറിയുക നമ്മുടെ നാഗരാജ ക്ഷേത്രത്തിൽ നിലവറയിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം നൽകുന്നു സ്ത്രീ പുരുഷ ഭേദമെന്നെ ഒരു ഡ്രസ് കോഡുമില്ലാതെ ഇത്ര കണ്ട് ശക്തിയോടുകൂടി വാണരുളുന്ന ഭഗവാൻ ഭഗവാന്റെ തൊട്ടു പിന്നിലായി ആഞ്ഞിലി പ്ലാവോടുകൂടി തന്നെയാണ് ഭഗവാൻ വാണരുളുന്നത് അവിടെ വന്ന് തൊഴുതു പോയവർക്കറിയാം ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ശക്തി നിങ്ങൾ പറയുന്ന ഏതൊരു നാഗരാജ ക്ഷേത്രത്തിലായാലും അവിടെയെല്ലാം അയിത്തം കൊടികുത്തി വാഴുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല ഇതുതന്നെ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെയുള്ള ഒരു ചെളിക്കുളത്തിൽ നായർ മുതലുള്ളവർ അടിച്ചു നനച്ചതിന് ശേഷം മാത്രമേ കയറ്റുകയുള്ളൂ മറ്റുള്ളവർക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം പ്രവേശനം എന്നിട്ടും തിക്കിത്തിരക്കി ഓടി നിങ്ങളുടെ വിധി എന്ന് പരിതപിക്കുന്നവരോട് എനിക്ക് അതിനേക്കാൾ സഹതപ്പിക്കാനേ സാധിക്കുകയുള്ളൂ നമ്മളറിയുക ഈശ്വര വഴി ഈശ്വരൻ ആർക്കും ജാതിയും ചിന്തകളുമൊന്നും കൽപ്പിച്ചു നൽകിയിട്ടില്ല അതിൻ്റെ ഉദാഹരണമായിട്ടാണ് നമ്മളിവിടെ പൂജാവിധികളെല്ലാം നിങ്ങൾ കാണുന്ന ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിക്കുന്നില്ല നൂലും കോണകവും നമുക്ക് നിഷിദ്ധമാണ് ഈശ്വര വഴിക്ക് ആ അടയാളങ്ങളൊന്നും യാതൊരു ആവശ്യവുമില്ല എന്ന സത്യമറിയുക നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചാൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് തളിച്ചു കൊടുക്കൽ പൂജ ഒരു ദിവസത്തെ ഭഗവാൻ ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ മറ്റെങ്ങും മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ഭഗവാന് ഭക്തൻ നേരിട്ട് ദക്ഷിണ സമർപ്പിച്ച് നിവേദ്യം സമർപ്പിക്കുന്ന പൂജാവിധികൾ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ടാകില്ല ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ നാഗരാജ സന്നിധിയിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാം വിദേശങ്ങളിലുള്ളവർക്ക് ഒരാളെ അതിന് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആയിരം രൂപ അവരുടെ ചാർജ് കൂടി കൊടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യിക്കാം ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകും നമുക്കെപ്പോഴും തളിച്ചു കൊടുക്കൽ പൂജ വൈകിട്ടായിരിക്കും നടത്തുക കാരണം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഭക്തനും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടാവുകയില്ല ക്ഷേത്ര പൂജ ആയിരിക്കും പ്രവേശനമുണ്ടാവുകയില്ല അതുകൊണ്ട് മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം തളിച്ചു കൊടുക്കൽ പൂജ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വിദേശങ്ങളിലുള്ളവർക്ക് പകരം ഇവിടെ ഒരാളെ ഇരുത്തി അവർക്ക് ഫലം കിട്ടുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആയിരം രൂപ അവരുടെ ഇന്ന് ചാർജ് വാങ്ങിക്കൊടുത്ത് ആ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യം തന്നെ ഈശ്വര വഴികൾ എത്ര കണ്ട് സത്യമാണ് എന്ന് തെളിയിക്കുക ഏത് മതത്തിലുള്ളവർക്കും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം ഒരു ദിവസത്തെ പൂജാ പരിഹാരത്തിന് തളിച്ചൊടുക്കൽ പൂജയ്ക്ക് സമ്പൂർണ്ണമായി രാവിലത്തെ നിവേദ്യവും വൈകിട്ടത്തെ നിവേദ്യവും കൂടി തളിച്ചൊടുക്കൽ പൂജ കൂടി അങ്ങനെ ചെയ്യാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഈശ്വര വഴിക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയെല്ലാം റിവേഴ്സ് ചെയ്യാം എന്നുള്ളതിന് ബാധാവാഹനം ഇവിടെ നടക്കുന്നില്ല പകരം ഭഗവാന് സമ്പൂർണമായി സമർപ്പിച്ചിട്ടുള്ള ആ ഒരു പൂജാവിധി തന്നെയാണ് ഇവിടെ പറയുന്നത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായി ഭദ്രതയെല്ലാം കഴിയുമ്പോൾ വന്ന് നമ്മുടെ അടുത്ത് പൂജാ പരിഹാരങ്ങൾ ചെയ്ത് മാറ്റാവുന്നതാണ് അതുകൊണ്ട് തടിച്ചു കൊടുക്കൽ പൂജ എന്ന് പറയുന്നത് തന്നെ അത്ര കണ്ട് മഹത്തരവും ശ്രേഷ്ഠവുമായ സർപ്പ പ്രതിവിധി അതായത് സർപ്പദേവതകളെ പ്രീതിപ്പെടുത്തുന്ന മഹത്തരമായ ഒരു പൂജാവിധിയാണെന്നുള്ള സത്യം കൂടി അറിയുക താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ആർക്ക് വേണമെങ്കിലും ഈ പൂജയിലേക്ക് പങ്കെടുക്കാവുന്നതാണ് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം